ഞാനങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെൽക്കം ടു നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ചെറുതായിട്ടൊന്ന് വറൈറ്റി പിടിച്ചാണ് രാത്രി. ഓക്കെ, ഇരുട്ടത്തിൽ രണ്ട് മുഖം കാണുന്നില്ലേ? ഓക്കെ, എന്റെ മുഖത്ത് കുറച്ച് ഡാർക്ക് അടിച്ചു കാണുന്നു. ഓക്കെ, കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അലർജിയാണ്, അതായത് ഒരു ഇമ്മ്യൂണിനെ ബാധിക്കുന്ന കൈൻഡ് ഓഫ് ഒരു അലർജിയാണ്. അപ്പം നമ്മളോട് കൊറേ ആൾക്കാർ കാണുമ്പോൾ സ്തുതിയോട് ചോദിക്കണ്ട, അയ്യോ മുമ്പ് ഇങ്ങനെയല്ല ഉണ്ടായത്. അപ്പൊ കാണുന്ന സമയത്ത് സ്തുതിയോട് കാണുമ്പോൾ ചോദിക്കും, അയ്യോ എന്ത് പറ്റി, നിങ്ങൾ മരുന്നൊന്നും എടുക്കുന്നില്ലേ? പക്ഷെ മരുന്നൊക്കെ എടുക്കുന്നുണ്ട്, എടുക്കുന്നതിന് ഇതിങ്ങനെ ആവും തോന്നില്ല. എനിക്ക് തോന്നുന്നു കൊറേ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ മറ്റേ ഫ്ലവേഴ്സിലൊക്കെ ആങ്കർ ആയിട്ടുണ്ട് അശ്വതി, അവര് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇതേപോലത്തെ ഇതുണ്ട് വന്നിട്ട് കഴുത്തിന്റെ മുകളിലേക്ക് മുഖം മാത്രം ഒന്ന് ഡാർക്ക് ആയിപ്പോയി, ബാക്കിയെല്ലാം കുഴപ്പമൊന്നുമില്ല. അവരേകദേശം ഇപ്പൊ 5 വർഷത്തോളം ആയതുപോലെ ആയിട്ട് മരുന്നെടുക്കുന്നുണ്ട്, കുറെ ഡോക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്. കുറച്ച് ശരിയാവും, കുറച്ച് പിന്നെയും മോശം, അതുപോലെ അവസ്ഥ. സെയിം സ്ഥിതിക്ക് തന്നെയാണ്, ഇടക്കും നമുക്ക് ബെറ്റർ ആവും തോന്നുന്നുണ്ട്, പക്ഷെ ഇടക്ക് ഇതേപോലെ ഉണ്ടാവും. അപ്പൊ അത് ആക്ച്വലി നമ്മൾ എല്ലാ ടൈപ്പ് വീഡിയോസും ചെയ്യാറുണ്ട്. മെയിൻ ആയിട്ട് നമ്മളതിൽ പ്രാങ്കാണ് കുറച്ചധികം പോകുന്നത്, പക്ഷേ ബാക്കി പ്രാങ്ക് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ആയിട്ട് തക്കം പാർത്തിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ആക്ച്വലി കുറെ പ്രാങ്ക് ഉണ്ട്. സെക്കൻഡ് ലാസ്റ്റ് ചെയ്ത് ഫ്ലോപ്പ് ആയിട്ടുണ്ടായി. ഞാനും ആക്ച്വലി സുഖിക്ക് പ്രാങ്ക് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ തുടക്കത്തിൽ ഒരു പ്രാങ്ക് കൊടുത്തത്, എനിക്ക് തരുന്നതിന് തിരിച്ചടി കൊടുക്കണല്ലോ. അപ്പൊ കൊടുത്ത സമയത്ത് അത് കാര്യമായിട്ട് ആരും അങ്ങനെ ഏറ്റെടുക്കില്ല. ബിക്കോസ് ഞാൻ സുഖിക്ക് കൊടുക്കണല്ലോ, ഇത് എനിക്ക് തരുമ്പോൾ ഞാൻ കരയൊക്കെ ചെയ്യല്ലോ. ഞാൻ സുഖി കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആരും അങ്ങനെ മൈൻഡ് ആക്കിയിട്ടൊന്നുമില്ല, കാര്യം റീച്ചൊന്നും പോയിട്ടൊന്നുമില്ല. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും ഈ സാധനത്തിന് എന്നെ കരയിപ്പിക്കുന്ന ഈ സാധനത്തിന് ഞാൻ പണി കൊടുക്കാൻ ശ്രമിക്കാം. ഐഡിയ ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മള് നമുക്ക് ന്യൂസും ഒരു ബാധകമാണല്ലോ. അതുകൊണ്ടാണ് നമ്മള് നിങ്ങളെ ഒരു കയ്യിലാണല്ലോ നമ്മളെ ഭാവി ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇരിക്കുന്ന നിൽക്കുന്ന സാധനത്തിൽ പണിയെടുക്കാം. എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്തോ എന്താ പണി കൊടുക്കേണ്ടത്. ശരി മേഡം, ഞാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടക്കിടയ്ക്ക് ചെയ്യാനും പറ്റില്ലല്ലോ. തക്ക പാർത്തിട്ട് ചെയ്യണല്ലോ, പിന്നെ നല്ല കണ്ടന്റ് എല്ലാം കിട്ടണം, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. പിന്നെ ചിലത് ചെയ്തിട്ട് പൊളിഞ്ഞിട്ടുമുണ്ട്, അത് ചിലപ്പോൾ ഇടാറുണ്ടാവില്ല, ഇട്ടിട്ടുമുണ്ട്. അപ്പൊ നെക്സ്റ്റ് ടൈം ഒരു സാധനം ഫസ്റ്റിലേ പിടിക്കപ്പെടുന്ന സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങനെ തന്നെ ഒഴിവാക്കും. പക്ഷെ എന്തെങ്കിലും ആയിട്ട് അതിനകത്ത് കാണുന്നല്ല. ഓക്കെ, അപ്പൊ ഇന്നത്തെ പരിപാടിക്കോ ഞാൻ. ഓക്കെ, നമ്മൾ എന്താ ആക്ച്വലി അങ്ങനെ പ്രാങ്ക് നമുക്ക് ഇടച്ചിടക്കെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഇടയിൽ ചെറുതായിട്ട് ആക്ച്വലി ആഴ്ചയില് 2 വീഡിയോ എന്നുള്ള രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാഹചര്യം സമയം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പൊ ഓക്കെ, നമ്മളിപ്പോ ചെറുതായിട്ടൊരു നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാന്ന് വിചാരിക്കുന്നത്. ഞാനും നാഷണൽ ചെറുപ്പത്തിൽ ഇതൊന്നും കണ്ടിട്ട് ചെയ്തത് ഇതെല്ലാം അടുത്ത കാലത്ത് വന്നതാണ്. ഇതിനത്ര പൈസ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഇത് ആക്ച്വലി ഇതിന്റെ പേര് ബാർബി മാർഷ്മെലോ എന്നാണ്. എന്തായാലും നീ ആവില്ല, അതെനിക്ക് 100 ശതമാനം ഉറപ്പുണ്ട്. പിന്നെന്നാ, അപ്പൊ മെയ്ഡ് ഇൻ ചൈനയാണ്. അപ്പൊ ചൈന എന്ന് വന്നതാണല്ലേ. അപ്പൊ ഇതിന് MRP ഉണ്ടാവില്ല. അല്ല അങ്ങനല്ല, അവര് റുപ്പീസിലല്ല ഞാനിത് ഒരു പ്രാവശ്യം കഴിച്ചില്ല, അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്നാലും ചൈനയിൽ എവിടെ ഒറിജിനല്ലേ. ഓക്കെ, ഇതെന്ന് വെച്ചാല് നീ കഴിക്കുന്ന സാധനല്ലേ, അപ്പൊ പിന്നെ അത്രേ ടേസ്റ്റ് പ്രതീക്ഷിക്കും.
ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, അത്ഭുതം, ഇവയ്ക്ക് പുറമേ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ നാല് രസങ്ങൾ വേറെയുമുണ്ട്. ഇങ്ങനെയൊന്നും അല്ലടാ, എടേ ഇത് നമ്മക്ക് തന്നെ പോവണ്ടേ? പറ്റും, തീർത്തിട്ട് പറയാനേട്ടാ. ടേസ്റ്റൊന്നുമില്ല, വെറുതെ തന്നാ. പിന്നെ ഇത് നിങ്ങൾക്ക് കഴിക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, വെറുതെ. ഒരു കാര്യമില്ല, ഞാനൊരു കാര്യമില്ല. ചെറിയൊരു ഗെയിമായിരുന്നു വീട്ടിൽ ചലഞ്ച്, നാസ്മട വെച്ചിട്ട് പതിവരെ ഞാൻ തന്നെ വിജയിക്കുകയാണ്. അപ്പൊ കൊച്ചിന് ജയിക്കാൻ പറ്റില്ല. അപ്പൊ കൊച്ചിന് ജയിക്കാൻ പറ്റില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടില്ലേ ഗൈസ്, മുമ്പത്തെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് ഗൈസ് എനിക്ക് ജയിക്കാൻ പാകത്തിനും തന്നൊരു വീഡിയോ പറഞ്ഞത് ഐഡിയ വന്നതാണ്. അങ്ങനെ എന്തെങ്കിലും കണ്ടതിക്കോട്ടെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ, ലവ് യു ഗൈസ്.